വീണ വിജയൻ നിരപരാധിയെങ്കിൽ മാസപ്പടിയിൽ പിണറായിയും സഖാക്കളുമൊക്കെ എന്തുകൊണ്ട് വീണയെ ഇത്ര കണ്ട് ന്യായീകരിക്കുന്നുവെന്നും AKC സെന്റർ അടക്കമുള്ള ഇടങ്ങളിൽ SFIO പരിശോധന നടത്താൻ തുനിയുമ്പോൾ CPM ഗുണ്ടകളെ കാവൽ നിർത്തുന്നത് എന്തിനെന്നോ, അതുമല്ലെങ്കിൽ മാസപ്പടി വിഷയത്തിൽ വീണയെ ന്യായീകരിക്കാനായി ക്യാപ്സ്യൂളുകളും ന്യായീകരണങ്ങളുമായി പാർട്ടി മുൻപന്തിയിൽ നിൽക്കുന്നത് എന്തിന് എന്ന ചോദ്യവുമെല്ലാം ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും അവശേഷിക്കുകയാണ്. മാസപ്പടി വിവാദത്തിൽ ഒടുക്കം തൻ്റെ കൈകൾ ശുദ്ധമെന്ന് പറഞ്ഞ മുഖ്യൻ്റെ അവസാന അടവും പാളിയപ്പോൾ തന്നെ ഇതിൽ പിണറായിക്കും പാർട്ടിക്കും വലിയൊരു പങ്കുണ്ടെന്ന ജനങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഏകദേശം സത്യമായതുപോലെ തന്നെയായി. ഇപ്പോഴിതാ മാസപ്പടി വിവാദത്തിൽ മുഖ്യനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP നേതാവ് വി മുരളീധരൻ. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ കോടതിയിൽ പോകുന്നതിന് പകരം അന്വേഷണ ഏജൻസിക്ക് മറുപടി നൽകുകയാണ് വേണ്ടതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. കമ്പനികൾ തമ്മിലുള്ള കരാറെങ്കിൽ വാങ്ങിയവർക്കും കൊടുത്തവർക്കും മറുപടി വേണം. അതുണ്ടാകാത്തതിനാലാണ് SFIO നോട്ടീസ് കൊടുത്തതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പാർട്ടി ന്യായീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ ഏത് പാർട്ടി ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും മുരളീധരൻ ചോദിച്ചു. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായി ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച സമീപനമല്ല CPMന് വീണ വിജയന്റെ കാര്യത്തിലെന്നും മുരളീധരൻ വ്യക്തമാക്കി. നേതാക്കളുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ പാർട്ടി രേഖയിലൂടെ വിശദീകരിക്കുന്ന സമീപനം പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വീകരിക്കാറില്ല. നേരത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ജയിലിൽ കിടന്നപ്പോൾ പോലും ന്യായീകരിക്കാൻ പാർട്ടി രംഗത്തെത്തിയിരുന്നില്ല. പകരം കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കുകയായിരുന്നു. ബിനീഷിനെതിരായ കേസിൽ റെയ്ഡ് നടന്നപ്പോൾ കുടുംബം നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ബിനീഷിൻ്റേത് മയക്കുമരുന്ന് കേസാണെന്നും അതിലിടപെടാൻ പാർട്ടിക്ക് പരിമിതികൾ ഉണ്ടെന്നുമായിരുന്നു നേതാക്കളുടെ വിശദീകരണം. കോടിയേരിയുടെ മകന്റെ കാര്യത്തിൽ സ്വീകരിക്കാത്ത നിലപാട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചുവെന്നതിൽ തന്നെ പിണറായിയും CPMഉം മാസപ്പടി വിഷയത്തിൽ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നതിന് ഉദാഹരണമാണ്. വീണയുടെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ SFIO അന്വേഷണം തുടരുമോ ഇല്ലയോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അന്വേഷണം തുടർന്നാൽ പിണറായി അടക്കം SFIO ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം പറയേണ്ടി വരും.